വയനാട് ഉരുൾപൊട്ടല ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായത്തിനായി പത്ത് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഓരോ മേഖലയിലും സംഭവിച്ച നഷ്ടത്തിൻ്റെ കൃത്യമായ കണക്കെടുപ്പ് ഇപ്പോൾ നടത്തുകയാണ് ആയിരത്തി കോടി രൂപയുടെ നഷ്ടം കണക്കാക്കി പ്രാഥമിക കണക്ക് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി രാജൻ ട്വൻ്റി ഫോറിനോട് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചിട്ട് ഇപ്പോൾ നാല് ദിവസമായി പ്രത്യേക പാക്കേജിനായി കേരളത്തിനോട് ഒരു വിശദമായ ഒരു മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ റവന്യൂ മന്ത്രി കൂടെ ചേരുകയാണ് ആ മെമ്മോറാണ്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ നടപടികൾ ഏതുവരെയായി എന്ന് അത് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ സാധിക്കും മെമ്മോറാണ്ടം ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വരവിനെ വളരെ പോസിറ്റീവായിട്ടും കൂടിയാണ് കേരളം കാണുന്നത് നമുക്ക് നോക്കാൻ കഴിയുന്ന വിധത്തിൽ എല്ലാം കുറഞ്ഞ ദിവസം കൊണ്ട് നോക്കിയൊരു കണക്ക് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ പിന്നീട് കേന്ദ്രം ആവശ്യപ്പെടുന്നു കേന്ദ്രത്തിന് ഏകദേശം ഒരു കണക്ക് പിടി കാണും ഇനി ആവശ്യമുള്ളത് മെമ്മോറണ്ടത്തിലെ ആക്ച്വൽസ് ആണ് അതിനാണ് നമ്മൾ ഈ സമയം എടുക്കുന്നത് ഇപ്പോൾ പലതിൻ്റെയും ആക്ച്വൽസ് വേണ്ടി വരും നമ്മളിപ്പോൾ കണ്ട നഷ്ടങ്ങൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചിലപ്പോൾ അതന്നെ ആയിക്കൊള്ളണം ഇല്ലെന്നില്ല ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ കൃഷി വിളകളുടെ നഷ്ടം അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കെട്ടിടങ്ങളുടെ നഷ്ടം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുണ്ടാകുന്ന ആക്ച്വൽസ് ഡബ്രുകൾ നീക്കം ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ട സമയം ക്യാമ്പുകൾ നടത്തുന്നതിന് ഉണ്ടാകുന്ന ചെലവ് ഇങ്ങനെ ആക്ച്വൽസ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി തന്നെ എല്ലാ ദിവസവും പല തവണകളിലായി യോഗം നടത്തി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് ഇനി കേന്ദ്രത്തിന് കേന്ദ്രത്തിൻ്റെ മുമ്പിലേക്ക് കേരളത്തിന് ഏകദേശമായി ചെയ്യേണ്ട സഹായങ്ങളെ സംബന്ധിച്ചൊരു പൊതു രൂപരേഖ ഇതിനൊക്കെ ലഭ്യമായി കഴിഞ്ഞു ഇനി നമ്മൾ പറയുന്നത് പോലെ കൃത്യം കണക്ക് ചില്ലറ സംഖ്യ ഉൾപ്പെടെ കൂട്ടി കണക്കാക്കി ഡി എം ആക്ട് പ്രകാരം തയ്യാറാക്കേണ്ട ഒരു സാങ്കേതികത മാത്രമേ ഉള്ളൂ ഓരോ മേഖലയിലും എത്ര നഷ്ടമുണ്ട് എന്നുള്ള ഒരു കൃത്യത അല്ലേ അതെ അതെ ആ കൃത്യത ഒട്ടും കൂ കുറയാത്ത വിധത്തിലാണ് നമ്മൾ തയ്യാറാക്കിയത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഏറ്റവും ബേസിൽ നിന്നുകൊണ്ടാണ് അതിനേക്കാൾ കുറയില്ല അതിനേക്കാൾ കൂടും പക്ഷേ ആ ആക്ച്വൽസിലെ കണക്ക് മാത്രമേ ഇനി പ്രശ്നമുള്ളൂ അതൊരു സാങ്കേതികത്വമാണ് അത് ഏറെ അത് നമുക്കൊരു ഒരു അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി സമർപ്പിക്കാവുന്നതാണ് ആ സമർപ്പണം പോയിന്റ് ബൈ പോയിന്റ് ആയിരിക്കും ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് പറയപ്പെടുന്നത് പോലെയുള്ള ആയിരിക്കും പക്ഷേ നമുക്ക് ഏകദേശം ഒരു കണക്കിൽ കേന്ദ്രത്തിനെത്താൻ സ്വാഭാവികമായിട്ടും എല്ലാ പൈസയും അവസാനം വരെ തന്നു തീർക്കുക എന്നല്ലല്ലോ നമുക്കൊരു പാക്കേജ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ആ പാക്കേജ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത് ഏകോപന ചുമതല ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൃത്യമായി ഒരു തവണ നാലോ അഞ്ചോ തവണയുള്ള വിവിധ യോഗങ്ങളിലൂടെ അത് ഏതാണ്ട് അടുത്തേക്ക് എത്തുന്ന സംവിധാനമായിട്ടുണ്ട് കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ അത് കൊടുക്കാൻ പറ്റും മെമ്മോറാണ്ടം നൽകൽ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കും എന്നുള്ളത് എന്നുകൂടിയാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് സി വിജയൻ ട്വന്റി വയനാട്